കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ തലപ്പാടി ദേശീയപാതയിൽ കർണാടക വലിയ തോതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതിൽ പക്ഷേ ഇളവ് വരുത്തിയിരിക്കുകയാണ് ഔദ്യോഗികമായി അങ്ങനെ ഒരു ഇളവൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പരിശോധന നടത്തേണ്ടതില്ല എന്ന പോലീസിന് ദക്ഷിണ കന്നഡ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയതായാണ് വിവരം ആഗസ്റ്റ് 2 മുതലാണ് കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കോവിഡ് രഹിത രേഖ നിർബന്ധമാക്കിക്കൊണ്ട് കർണാടക അധികൃതർ ഉത്തരവിറക്കിയത് അന്നു മുതൽ തലപ്പാടിക്ക് പുറമെ കാസർഗോഡിനോട് ചേർന്ന 17 പ്രാദേശിക പാതകളിലും നിയന്ത്രണം കടുപ്പിച്ചു 2 ഡോസ് വാക്സിൻ എടുത്തവരെ അടക്കം തടയുന്ന തീരുമാനത്തെ ചോദ്യം ചെയ്ത് മഞ്ചേശ്വരം MLA AK അഷ്റഫ് നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്നും കർണാടക പിന്നാക്കം പോയിരിക്കുന്നത് ഇന്ത്യക്കകത്ത് ഒരു അതിർത്തി പാടില്ല എന്ന് പറഞ്ഞ ഒരു അവസരത്തിൽ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് 2 ഡോസ് എടുത്ത ആളുകൾക്ക് പോലും മംഗലാപുരത്തേക്ക് പ്രവേശനം നിഷേധിച്ചത് ഇതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദി കർണാടക ഗവൺമെന്റ് ആണ് അവരാണ് ഇക്കാര്യത്തിൽ ഇതിന്റെ യഥാർത്ഥ നിജസ്ഥിതി വ്യക്തമാക്കേണ്ടത് പക്ഷേ സുപ്രീം കോടതി എന്തായാലും ജനങ്ങളുടെ പക്ഷത്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രാദേശിക പാതകളിൽ നേരത്തെ തന്നെ കർശന പരിശോധന നിർത്തിയിരുന്നു നിയന്ത്രണം കടുപ്പിച്ച കർണാടക നിലപാടിൽ കാസർകോട്ടെ BJP നേതൃത്വത്തിനടക്കം പരിഭവമുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞിട്ടും നിലപാടിൽ മാറ്റം വരുത്താത്തത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് കർണാടകയുടെ പിന്നാക്കം പോക്ക് നിയന്ത്രണങ്ങൾക്കെതിരെ സുപ്രീംകോടതിയിൽ നിന്നും വിമർശനം ഉയർന്നേക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നിലവിലെ പിൻവാങ്ങലെന്ന് സൂചനയുണ്ട് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്